ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ബി കയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലി സംബന്ധമായി കോതമംഗലത്തു നിന്നും അടിമാലിക്ക് പോകുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സിൽ നടത്തിയ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ചെറിയ തോതിൽ മഴ തുടങ്ങിയിരുന്നു കോതുമംഗലത്തു നിന്ന് അടിമാലി വരെയുള്ള ദൂരം ഏകദേശം അമ്പത് കിലോമീറ്റർ ആണ് രണ്ട് പ്രധാനപ്പെട്ട ടൗണുകൾ ഈ റൂട്ടുള്ളത് നേര്മംഗലവും അതുപോലെ ഇരുമ്പുവാലവുമാണ് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേക മണിക്കൂറിനടുത്താണ് ഈ റൂട്ടിലെ സ റണ്ണിംഗ് ടൈം വരുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമാണ് ഈ റോഡ് മൂന്നാറിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണിത് കേരളത്തിലെ വടക്കുന്നും തെക്കുന്നും ഉള്ള യാത്രകൾ ഏറ്റവും കൂടുതൽ കടന്നു ഈ റൂട്ട് വഴിയാണ് അങ്ങനെ ബസ് പയ്യ മലകയറ്റം ആരംഭിക്കുകയാണ് ബസ്സിൻ്റെ വലതുപാശത്ത് കാണുന്ന ഭാഗമെല്ലാം ഫോറസ്റ്റ് ഏരിയയാണ് മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു ബസ് മന്ദം മന്ദം കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു ബസിൻ്റെ ഈ ഇടതുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് താഴ്വരയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം ജില്ലയുടെ വിദൂരമായ ദൃശ്യങ്ങളൊക്കെ ലഭ്യമാവും പക്ഷെ മഴയും കോടയും കാരണം നമുക്കത് കാണാൻ കഴിയുകയില്ല അങ്ങനെ ബസ് നേരുമംഗലം ടൗണിലെത്തി നേരുമംഗലം ടൗണിൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് പ്രവേശിച്ചു മഴ ശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അടിമാലിക്കുള്ള യാത്ര തുടരുകയാണ് ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യവിസ്മയമായ നേരിമംഗലം പാലത്തിന് സമീപം ബസ് എത്തിച്ചേർന്നു ഈ പാലത്തിലൂടെ ഒറ്റ ലൈൻ ട്രാഫിക്കാണ് അതായത് ഒരു എ വി വാഹനം മാത്രമേ വൺ സൈഡ് കടന്നു പോകുള്ളൂ എതിരെ ഒരു ചെറിയ വാഹനമാണെങ്കിൽ കടന്നു പോകും എ വി വാഹനങ്ങൾ രണ്ട് സൈഡിലോട്ടും ഒരേ സമയം ഈ പാലത്തിലൂടെ കടന്നു പോവാൻ കഴിയുകയില്ല പെരിയാറാണ് ഈ പാലത്തിനടിയിലെ അടിയിലൂടെ ഒഴുകുന്നത് പെരിയാറിൻ്റെ അക്കരം മുഴുവൻ ഫോറസ്റ്റ് ഏരിയയും ഇക്കര ജലവാസ മേഖലയുമാണ് കേരളത്തിൻ്റെ നാഡീവ്യഭവമായ പെരിയാറിൻ്റെ മനോഹരമായ ദൃശ്യം ഈ പാലത്തിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ മഴ കാരണം ബസ്സിൻ്റെ ഷട്ടർ കാത്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പാലവും കഴിഞ്ഞ് ബസ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് പ്രവേശിച്ചു ഇവിടെ നിന്നും ഇടുക്കി ജില്ല ആരംഭിക്കുകയാണ് ഈ ഭാഗം തുടങ്ങുന്നതുകൂടി നമുക്കൊരു വല്ലാത്ത അനുഭൂതിയാണ് അനുഭവപ്പെടുന്നത് അതിപ്പം മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ഈ റൂട്ടിലെ ആദ്യത്തെ ഹെയർ പിൻമെൻ്റ് ഇവിടെ ആരംഭിക്കുകയാണ് വളരെ മനോഹരമായും ഒരു വളവാണിത് ഡ്രൈവർ അത് വിദഗ്ധമായി വെട്ടിച്ച് തിരിച്ച് എടുത്ത് യാത്ര മുന്നോട്ട് തുടർന്നു ഈ ഭാഗത്ത് സാധാരണ ഈ കുരങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ശക്തമായ മഴയും കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ഇതുങ്ങളെ നമുക്ക് സാധിച്ചില്ല അങ്ങനെ ക്രിസ്തുരാജ് നമ്മുടെ ആനവണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി എറണാകുളം പൂപ്പാറ റൂട്ടിലൂടെ പ്രൈവറ്റ് ബസ്സാണ് ക്രിസ്തുരാജ് അവൻ്റെ ഒരു പവർ നോക്ക് പുഷ്പം പോലെയാണ് അവൻ കയറിപ്പോയത് അങ്ങനെ കയറ്റം നമ്മുടെ ആനവണ്ടി വീണ്ടും വലിഞ്ഞ് കയറുകയാണ് ഈ വണ്ടിക്ക് പവർ കുറവുള്ളത് തോന്നുന്നു വളരെ സാവധാനമാണ് ഈ ബസ് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത് ഈ വളവ് കഴിഞ്ഞ് വരുന്ന ജംഗ്ഷനാണ് മൂന്നാം മൈല് ഇവിടെ നിന്നാണ് എറണാകുളം ജില്ലയുടെ റിമോട്ടായിട്ടുള്ള ഗ്രാമമായ മാമലക്കണ്ടത്തേക്ക് തിരിഞ്ഞു പോകുന്നത് ഈ ഇടതുവശത്ത് കാണുന്ന റോഡ് വഴി ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോയ മാമലക്കണ്ടത്തെത്തും മാമലക്കണ്ടം ഇന്ന് എറണാകുളം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് സോഷ്യൽ മീഡിയ വഴിയും മറ്റും ഇന്ന് വളരെ പ്രശസ്തമാണ് മാമലക്കണ്ടം വളരെ ധാരാളം ഹോം സ്റ്റേകളും മറ്റും ഇപ്പോൾ അവിടെ നമുക്ക് ലഭ്യമാണ് ഈ റൂട്ടിലെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഇവിടെ റോഡിന് വീതി കുറവും സൈഡിൽ മണ്ണിടിച്ചിട്ടുമുണ്ട് ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം ശക്തമായ മഴയിൽ രൗദരഭാഗത്തോടു കൂടി അതങ്ങനെ നിൽക്കുകയാണ് വലതുവശത്ത് കാണുന്നതാണ് വാളര വെള്ളച്ചാട്ടം നമ്മുടെ വലതുഭാഗത്തായ കൊണ്ട് അത് നമുക്ക് അത്ര വ്യക്തമായി കാണുവാൻ സാധിക്കുന്നില്ല മഴ ഇവിടെ എത്തിയപ്പോൾ ദേശം ശക്തി കുറഞ്ഞതുപോലെ തോന്നി അങ്ങനെ ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ടൗണുകളിൽ ഒന്നായ ഇരുമ്പ് പാലത്ത് ബസ് എത്തിച്ചേർന്നു അങ്ങനെ ഒന്നേകാൽ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ബസ് അവസാനം അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു അടിമാലി എത്തിയപ്പോഴത്തേക്കും മഴ ഏകദേശം ശക്തി കുറഞ്ഞ് ഒരു ചാറ്റൽ മഴയായി കോതമംഗലത്ത് അനുഭവപ്പെട്ടതിനേക്കാളും കൂടുതൽ തണുപ്പ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ